ഹലോ, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ എന്താ നമ്മുടെ പെരുന്തേന ഒരു വീട് സൈഡിൽ നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ എരുമേലിയിലെ പെരുന്തേനയിൽ നിന്നാണ്, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ പെരുന്തേന ഇവിടെ കാണാൻ വേണ്ടി വന്ന. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കിയൊന്ന് നോക്കാം. ഞങ്ങൾ ഇപ്പം മുണ്ടക്കയം എരുമേലി റോഡിലേക്ക് പോവാ, റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല രസമുണ്ട്, ഫുൾ നട്ടുച്ചയാട്ടോ. ഇപ്പൊ സമയം ഒന്നരയാണ്, നട്ടുച്ചയാ. നല്ല ഒട്ടും വെയിലില്ല ഈ സ്ഥലത്ത്. രണ്ട് സൈഡും കാടാണ്. തിരക്കുമില്ല, കുറച്ച് വണ്ടികളൊക്കെ ഉള്ളൂ. ഇതിൻ്റെ ഓഫീസും ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്, പക്ഷേ ഇപ്പം എല്ലാം ക്ലോസ്ഡ് ആണ്. പിന്നെ മോട്ടർ അടിക്കുന്നതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് താഴേക്ക് ഒന്ന് പോയിട്ട് അവിടേക്ക് എന്താ കാണാനുള്ളത് കണ്ടിട്ട് വരാം. ഇതാട്ടോ പെരുന്തേനരുവി ഫോൾസ്. പക്ഷേ വെള്ളമില്ല, ഞങ്ങൾ മഴയൊക്കെ പെയ്ത് കാരണം വെള്ളം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്, ഒട്ടും വെള്ളമില്ല. ഇടയിൽ കൂടെ ഒരു ശകലം വെള്ളം ഇറങ്ങുന്നതേ ഉള്ളൂ. നമ്മുടെ എരുമേലിക്കടുത്താണ്. എരുമേലിൽ നിന്നൊരു 5-6 കിലോമീറ്റർ, 5-6 കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ പെരുന്തേനരുവി വാട്ടർഫോൾസ്. ഇപ്പം ഇവിടുത്തെ ഓഫീസൊന്നും തുറന്നിട്ടില്ല, ഫുള്ള് അടച്ചേക്കാണ്. ടൂറിസത്തിൻ്റെ ഓഫീസൊക്കെ ഉണ്ട്, പക്ഷെ അതെല്ലാം അടച്ചേക്കാണ്. പിന്നെ ഇത് വാട്ടർ ടാങ്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക, വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഒരു അപ്പൂപ്പനുണ്ട്, അപ്പൂപ്പനാന്ന് തോന്നുന്നു വെള്ളം പമ്പ് ചെയ്യുന്ന ആള്. പെരുന്തേനരുവി ഫോൾസ്. ആ ഇത്രയും വെള്ളമേ ഉള്ളൂ ആകെ. ഇത് മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്, പക്ഷെ ഇത്രയും വെള്ളമേ ഉള്ളൂ. പിന്നെ ഇടയിൽ കൂടെ കുറച്ച് നീരോ പോലെ വരുന്നുണ്ട്, അല്ലാണ്ട് വേറെ കൂടുതൽ വെള്ളമൊന്നുമില്ല. ഞങ്ങൾ ചീറ്റിപ്പോയ പെരുന്തേനരുവി ഫോൾ റിവ്യൂ. വെള്ളം ഒഴുകിട്ടെ, പാറയുടെയൊക്കെ ഇടയിൽ കൂടെ ഫുൾ ഗ്യാപ്പ് ഒന്നും നടക്കണ്ട കേട്ടോ. അവിടുന്ന് ഇവിടുന്ന് കയറേ ഇടയിൽ കൂടെ കുറേശ്ശെ വെള്ളം വരുന്നുണ്ട്. ചെടികളൊക്കെ ആയിട്ടുണ്ട് ഇവിടെ, ഇടയ്ക്ക് എന്താ അതേപോലെ വെള്ളമൊക്കെ ചാടുന്നുണ്ട്. മഴയൊക്കെ പെയ്ത കാരണം വെള്ളം ഉണ്ടാവും എന്ന് വെച്ചിട്ടൊക്കെ ഞങ്ങൾ വന്നേ, പക്ഷേ വെള്ളമില്ല. പെരുന്തേനരുവി വാട്ടർഫോൾസ്. ഇത് ഇതിൻ്റെ പ്രത്യേക സൈഡാട്ടോ, ഇതുവഴിയായിരുന്നു വെള്ളം വന്നത്. ഇങ്ങനായിരുന്നു എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്, നമ്മളിവിടെ എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ. വെള്ളമില്ലാത്തതുകൊണ്ട് കാണാനായിട്ട് വലിയ രസമുള്ള കാര്യമൊന്നുമില്ല. ഇത് ഇതിൻ്റെ ഈ ഒരു നമ്മൾ എൻട്രി പോയിൻ്റ് ഇല്ലേ, എൻട്രി പോയിൻ്റ് സൈഡിലായിട്ട് ഈ സ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല.
ബാൽക്കണി എൻ്റെ ഇപ്പുറത്ത് സ്ഥലമുള്ളൊരു ഇതാട്ടോ. ഞാൻ താഴെ എന്താ ഉള്ളതെന്ന് ഇറങ്ങിപ്പോയി നോക്കിയിട്ട് വരാം. അതായത് പമ്പിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ചെറിയ കനാല് പോലൊരു സംഭവമുണ്ട്. മുകളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നതാണ്. ഈ വെള്ളമാണ് താഴേക്ക് ഫ്രണ്ട്, ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അത് ഈ വെള്ളം ഒഴുകി പോകുന്നതാണ്. അല്ലാണ്ട് വേറെ വെള്ളം മുകളിൽ നിന്ന് ചെറുതായിട്ട് വരുന്നുണ്ട്. പെരുന്തേനരി വീട് മുകളിലത്തെ ഭാഗം അവിടെ ഒരു ചെക്ക് ഡാം ഉണ്ട്. ചെക്ക് ഡാം സ്പിൽവേ ആയിട്ട് ഉണ്ട്, ഇലക്ട്രിസിറ്റി ബോണ്ടേ ആവും. അതുണ്ട് അവിടെ. ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുവാണ് കേട്ടോ, കാരണം അവിടെ വെള്ളം അങ്ങനെ കൂടുതലായിട്ടൊന്നും ഇല്ല. അപ്പം ഞാൻ കണ്ട അത്രയും ഭാഗ്യം കാണാനുള്ളൂ, അല്ലാണ്ട് വലിയ രസമൊന്നും എനിക്ക് തോന്നിയില്ല. വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് വലിയ രസമായിട്ടൊന്നും തോന്നിയില്ല. അപ്പം ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. എന്നാൽ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഓരോരോ ദിവസം കാണാം. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്.